നമസ്കാരം ഞാൻ ഡോക്ടർ അജിത് കുമാർ ഈ ലോക്ക്ഡൗൺ കാലം എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത് ആദ്യമായി തന്നെ പറഞ്ഞോട്ടെ ഈ അവസ്ഥയിൽ വളരെയേറെ ദുഃഖമുണ്ട് കാരണം ദൈനംദിന വരുമാനക്കാരായ സഹോദരി സഹോദര്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അങ്ങനെ ജോലി ചെയ്യുന്നവരുടെയും ഒക്കെ എന്നാലും താമസിക്കാതെ തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മുക്തരാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു സർവേശ്വരനെ അതിനനുഗ്രഹിക്കട്ടെ ഇപ്പം മാർച്ച് പതിനഞ്ചിനാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുന്നത് ഇപ്പം ഏപ്രിൽ ഇരുപത്തഞ്ചായി മുപ്പത്തഞ്ചോളം ദിവസമായി എനിക്ക് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതിന് വളരെ അധികം ബുദ്ധിമുട്ടില്ല കാരണം എൻ്റെ ജീവിതം തന്നെ അങ്ങനെ ഏകദേശം ഒത്തിരി നഷ്ടങ്ങളും കഷ്ടതകളും നിറഞ്ഞതായിരുന്നു അപ്പോൾ ഒറ്റപ്പെടൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് പഠിക്കുമ്പോഴും ഒറ്റപ്പെടലുകൾ എനിക്ക് ധാരാളം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതെന്തുകൊണ്ട് ആണ് എന്നെനിക്കറിയാം സത്യത്തിൽ പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു വേദഗ്രന്ഥം കൂടെ പഠിച്ചതിൻ്റെ ഫലമായിട്ട് മനസ്സിന് കുറേ കൂടുതൽ അടക്കം വന്നിട്ടുണ്ട് ഈ മനസ്സടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വരുമ്പോഴാണ് നമ്മൾ അടുത്ത് ഇരുന്നാൽ കൂടുതൽ നേരം നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് മനസ്സടക്കം കൈവിട്ട് പോകുമ്പോഴാണ് നമുക്ക് അടങ്ങി ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത് പരിശീലിച്ചെടുക്കുമ്പോൾ നമുക്ക് പറ്റാം അപ്പോൾ എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് ആടെ ഒരു അടക്കം വന്നു അതുകൊണ്ട് ഞാനിപ്പം ഈ ദിവസങ്ങളിൽ ഇവിടെ തന്നെയുണ്ട് പക്ഷേ ക്രിയേറ്റീവ് ആണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് നന്ദി വേണമല്ലോ അപ്പോൾ രജിത്തിനെ എന്തെങ്കിലും ആക്കിയെങ്കിൽ ലോക മലയാളി സഹോദരങ്ങൾ തന്നെയാണ് അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ലഭിച്ചത് എനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ട് മൊബൈലിലൂടെ ഡെയിലി ആവറേജ് ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് കോളെങ്കിലും വരാറുണ്ട് അങ്ങനെ പതിനഞ്ച് മുപ്പത് മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഇത്രയും ദിവസം കൊണ്ട് ഒരു പത്ത് പതിനയ്യായിരത്തിലധികം കോളെങ്കിലും വന്നിട്ടുണ്ടാകും പതിനായിരം കോളെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും ഒരു മിനിറ്റ് വെച്ചെങ്കിലും അല്ലെങ്കിൽ ഒരു രണ്ട് വാക്ക് പറയാനെങ്കിൽ താങ്ക്സ് പറയാനെങ്കിൽ പിന്നെ വാട്ട്സപ്പ് മെസ്സേജുകളുമായിട്ട് ആയിരക്കണക്കിനാണ് വന്നിട്ടുള്ളത് അപ്പം അതും ഞാൻ ഇരുന്നു ഇരുന്നുകൊണ്ട് രാവിലെ പത്ത് തൊട്ട് രാത്രി പത്ത് പതിനൊന്ന് മണിവരെ ഇരുന്നൊരു ഇമോജി ഇട്ടാണെങ്കിലും ഫ്ലവറിട്ടാണെങ്കിലും രണ്ട് വാക്കാണെങ്കിലും ഇട്ട് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇല്ല കോടിക്കണക്കിന് സഹോദരങ്ങളാണ് എന്നെ സ്നേഹിക്കുന്നത് അവരാണ് എന്നെ താങ്ങി നിർത്തിയത് ഇവിടം വരെ എത്തിച്ചത് അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു പക്ഷേ ഒരു തുള്ളിപ്പേരെങ്കിലും റെസ്പോ മൊബൈലിൽ വരുന്നവരിലേക്ക് ഒരു തുള്ളി ഇങ്ങനെ എനിക്ക് തിരിച്ച് അങ്ങനെയെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഈ ലോക്ക്ഡൗൺ കാലം എനിക്ക് അതിനൊരു ഗുണപരമായ അവസരം ഒരുക്കി ഇപ്പോൾ വർക്കിംഗ് ഡേ ആയിരുന്നുവെങ്കിൽ ഇതിനൊന്നും പറ്റത്തില്ലായിരുന്നു പരീക്ഷാ ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് പരിപാടിയിലൊക്കെ ആയിട്ട് പോയിട്ട് എന്നെ ഒക്കെ ഓട്ടിട്ട് എന്നയ്ക്ക് വേണ്ടി കരഞ്ഞ് എന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടി ഒരു റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും ഇപ്പോൾ രണ്ടാമത് എന്ന് പറയുന്നത് ഞാൻ വായിക്കും അപ്പോൾ അത് വായിക്കുക എഴുതുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിൽ അകത്ത് ഞാൻ വേദഗ്രന്ഥങ്ങൾ വായിക്കും ഖുറാനും ഗീതയും ബൈബിളും അരമണിക്കൂർ ഡെയിലി എന്തായാലും മിക്ക സമയങ്ങളിലും വായിക്കും അരമണിക്കൂർ അത്രയേ ഉള്ളൂ ഇപ്പം മഹാഭാരതം കൂടെ ഞാൻ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് വായിക്കുമ്പോൾ എന്താ സുഖം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് ഇൻറ്റേർണലായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഹെൽത്താണ് ബലമാണ് അതിൻ്റെ ഒരു ഒത്തിരി ഒത്തിരി വാല്യൂസ് ആൻ്റെ കാര്യം അതിൻ്റെ വായിച്ചാൽ പോരെ വായിച്ച അതിൻ്റെ തത്വം മനസ്സിലാക്കുമ്പം അതിൻ്റെ സീക്രട്സ് നമുക്ക് മനസ്സിലാകും അപ്പം അത് നമുക്ക് നന്മ ചെയ്യാൻ ഒരുപാട് പ്രേരകമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം അതും വായിക്കുന്നു ഇത് രണ്ടും നടന്നു പോകുന്നുണ്ട് എന്തായാലും നമുക്ക് ഉള്ളൂ നമ്മൾ എന്തുമാത്രം അഹങ്കരിച്ചിരുന്നു അല്ലേ ഒരു ചെറിയ വൈറസ് വിചാരിച്ചപ്പോഴത്തേക്ക് ലോകം മുഴുവൻ ലോക്കാക്കാനും അഹങ്കാരിയായ നമ്മളിൽ ചിലരെ നീ ഒന്നുമല്ല എന്ന നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തിക്കാനും വൈറസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ചിന്തിച്ചാൽ മതി അപ്പോൾ നമ്മളുടെ ലിമിറ്റേഷൻ നമ്മളാകെ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ദിവസം മാത്രമേ ഇവിടെ ഉണ്ടാവൂ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷമെങ്കിൽ നമ്മൾ നൂറ് വർഷക്കാലം ആ ഒന്ന് വെച്ചാൽ അത്ര കുറച്ചുകൂടെ വരും നൂറ് വയസ്സ് കുറേ പേര് മാത്രമേ എത്തുള്ളൂ പത്തിരുപത്തയ്യായിരം ദിവസങ്ങൾ മാത്രമാണ് നമ്മളിവിടെ വസിക്കുന്നതെങ്കിൽ പരസ്പരം സ്നേഹിച്ചും ഷെയറിങ്ങും കെയറിങ്ങോടുകൂടി നമുക്ക് നല്ല രീതിയിൽ ആ സഹായിച്ചും സഹകരിച്ചും മുമ്പോട്ട് പോകാൻ കഴിയും അപ്പോൾ അതിനൊരു തിരിച്ചറിവിനുള്ള ഒരു അവസരമാക്കി ഇരുന്ന് ചിന്തിക്കുക ആ ഒരു ചിന്ത നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം ക്രിയേറ്റീവായി വിനിയോഗിക്കാനായിട്ട് പറ്റും അതെല്ലാവർക്കും ജഗതീശ്വരൻ താമസിയാതെ തന്നെ നല്ലൊരു ഗുണപരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക്